സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പാലോ ആൽറ്റോ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാലോ ആൽറ്റോയിൽ ഒരു വീട് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ബോർഡാണ് നമ്മളിവിടെ കാണുന്നത്. ആ വീടിനെ പറ്റി പറയുകയാണെങ്കിൽ, വീട് ഈ എന്റെ മുമ്പിലുള്ള ഈ വീടിന്റെ പുറകിലാണ് ആ വീട്. അതായത് റോഡിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഒന്നും ഇല്ല. പുറകിൽ നമ്മൾ അങ്ങനെ നോക്കുകയാണ് കണ്ടത്. അവിടെ ഒരു വഴി കൂടെ പോയി, അതിന്റെ പുറകിൽ ഇടുങ്ങിയ ഒരു വഴി കൂടെ പോയി പുറകിലാണ് ആ വീടുള്ളത്. ആ വീട് വിൽക്കാൻ ഇട്ടിട്ടുണ്ട്. അമേരിക്കയിൽ വീട് വിൽക്കാനിടുമ്പോൾ അവരിങ്ങനെ ഒരു ബോർഡ് വെക്കും. കണ്ട് ഇങ്ങനത്തെ ഒരു ബോർഡ് വെക്കും, കണ്ട് അതിലിങ്ങനെ ഒരു ഫ്ലയറൊക്കെ വെക്കും. അപ്പൊ ഈ വീട് എന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം അല്ലെ. വീട്ടിലേക്ക് നമുക്ക് ഇപ്പൊ ചെന്ന് കയറാൻ പറ്റില്ല. ഒരു സാറ്റർഡേ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓപ്പൺ ഹൗസ് ഉണ്ട്, അപ്പോഴേ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഓപ്പൺ ഹൗസിന്റെ സമയമായിട്ടില്ല. അത് നമുക്ക് ഈ വീടിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ വീടിന്റെ ഫ്ലയർ. കണ്ടോ, കണ്ടാൽ തന്നെ അറിയാം വളരെ ചെറിയ ഒരു വീടാണിത് അല്ലെ. 1333 സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത് വീടാണ്. ചെറിയൊരു വീട്. നമ്മുടെ നാട്ടിലൊക്കെ ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെന്റിന്റെ വലിപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെറിയ, പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു വീടാണിത്. അത് വിൽക്കാനിട്ടിരിക്കുന്ന വില ഒന്ന് ശ്രദ്ധിക്കുക. 2,488,000, അതായത് 2.5 മില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ വീടിന്റെ വില എന്ന് പറയുന്നത്. 2.5 മില്യൺ ഡോളർ. 1 മില്യൺ എന്ന് പറയുന്നത് ഏതാണ്ട് 7 കോടിയിൽ കൂടുതൽ വരും. അപ്പം 2.5 മില്യൺ എന്ന് പറയുന്നത് 7×7=14 കോടി പ്ലസ് അതിൻ്റെ പകുതി 14×3=17-18 കോടി രൂപ വിലയുള്ള ഒരു ചെറിയ വീടാണിത്. അത് ഈ നെയ്ബർഹുഡിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ബാക്ക് വ്യൂ കണ്ടോ, ഒരു പ്രത്യേകതയും ഇല്ലാത്ത ഒരു സാധാരണ വീട് കണ്ടോ. 1333 സ്ക്വയർ ഫീറ്റും 5000 സ്ക്വയർ ഫീറ്റ് സ്ഥലവും, സ്ഥലത്തിൻ്റെ 5000 സ്ക്വയർ ഫീറ്റ് വിലയുണ്ട്. സ്ഥലത്തിനാണ് ഇവിടെ വില എന്ന് പറയുന്നത്. ഈ പാലോ ആൽറ്റോയിൽ തന്നെയാണ് മാർക്ക് സക്കർബർഗ്, ഫേസ്ബുക്കിന്റെ CEO, താമസിക്കുന്നത്. സാധാരണക്കാർക്ക് ഒരു തരത്തിലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വീടാണ് ഈ 2.5 മില്യൺ ഈ വീട് എന്ന് പറയുന്നത്. അതാണ് ഈ നെയ്ബർഹുഡിന്റെ പ്രത്യേകത. പാലോ ആൽറ്റോ എന്ന് പറയുന്ന നെയ്ബർഹുഡ് ഒരു അമേരിക്കയിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നെയ്ബർഹുഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത്, ഹൈടെക് കമ്പനിയുടെ ജീവനക്കാരും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഹൈടെക് കമ്പനിയിലെ ജീവനക്കാർക്കൊന്നും ശമ്പളം കൊണ്ട് ഈ ഇതുപോലത്തെ ഒരു വീട് പണിയാൻ സാധിക്കില്ല. അത് നമുക്കൊരു മത്തങ്ങ കാണാം. ഹാലോവീൻ സമയത്ത് വീട് അലങ്കരിക്കു വയ്ക്കാൻ സൂക്ഷിച്ചിട്ടുള്ളതാണ് ഈ മത്തങ്ങ. അപ്പൊ ആ ഹൈടെക് കമ്പനിയിലെ സാലറി കൊണ്ടൊന്നും ഇത് പറ്റില്ല. പക്ഷെ ചില ഹൈടെക് കമ്പനീസ് സക്സസ്ഫുൾ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് വാല്യുവേഷൻ കണ്ടമാനം കൂടുമ്പോൾ എംപ്ലോയീസിന് ഷെയർ ഒക്കെ കൊടുക്കും. അങ്ങനെ ഷെയറിന്റെ വാല്യൂ, നല്ല ഷെയർ വാല്യൂ കിട്ടിയ ഒരാൾക്ക് മാത്രമേ ഇതുപോലെ ഒരു കെട്ടിടം അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഗൂഗിളിലും ഫേസ്ബുക്കിലും തുടങ്ങിയ ഹൈടെക് കമ്പനിയിലെ സീനിയർ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് ശമ്പളം കൊണ്ട് മാത്രം ഇതുപോലത്തെ ഒരു വീട് മേടിക്കുക സാധ്യമല്ല. ഞാൻ ഇതിനു മുമ്പ് അറ്റ്ലാന്റയിൽ ഒരു വീടും ഇട്ടിട്ടുണ്ടല്ലോ. ആ വീട് ഞാൻ കാണിച്ചത് വളരെ വലിയ ഒരു വീടാണ്. ഏതാ 8,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിയ ഒരു വീടും പിന്നെ അതുപോലെ തന്നെ 7 ബെഡ്റൂമും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഒരു വീടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ആ വീടിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ ചെറിയ 2 ബെഡ്റൂം വീടിന്റെ വില. എനിക്ക് തോന്നിയ അറ്റ്ലാന്റയിൽ ആ വീട് മാത്രമല്ല, ആ വീടിരുന്ന പരിസരം മുഴുവൻ ഈ 2.5 മില്യൺ കൊടുത്ത് മേടിക്കാൻ പറ്റും. അതാണ് സ്ഥലങ്ങളുടെ വില വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഇത് നിങ്ങൾക്ക് അമേരിക്കയെ പറ്റി കുറച്ചുകൂടി ഇൻഫർമേഷൻ ആയി കാണും എന്ന് വിചാരിക്കുന്നു. അതാണ് 17-18 കോടി ഇന്ത്യൻ രൂപ വിലയുള്ള സാധാരണ 2 ബെഡ്റൂമിന്റെ വീടിന്റെ കഥ. പാലോ ആൽറ്റോയിലെ ആ ചെറിയ വീട് നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. ഇത് പാലോ ആൽറ്റോയിലെ കുറച്ച് വലിപ്പമുള്ള ഒരു വീടാണ്. 369 ചർച്ചിൽ അവന്യൂ പാലോ ആൽറ്റോയിലുള്ള ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീടാണ്. കണ്ടോ, വലിയ ലോട്ടൊക്കെയാണ്. അപ്പൊ ഈ വീട് കണ്ടോ, ഒരു വലിപ്പമുള്ള ഒരു വീടാണ്. അതിൽ സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ഉണ്ട്. മുമ്പിൽ പൂക്കളുണ്ട്. റോഡിന്റെ ഒരു കോർണറിൽ തന്നെയാണ്. മറ്റേ വീടിൽ നിന്നും വളരെ കുറച്ചുകൂടെ അടുത്ത് ഉള്ള ഒരു വീടാണ് നമുക്ക് ഈ കാണാവുന്നത്. കണ്ടോ, ഒരു നല്ലൊരു വീടാണ്. ഇതിന് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ വലിപ്പമുണ്ട്. 1 ഏക്കർ ലോട്ടാണ് ഈ വീടിനുള്ളത്.
അപ്പൊ ഈ വീടിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ വീടും വിൽക്കാനിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ വീടിന്റെ ബോർഡ് കാണാം, കണ്ടോ? ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്നു. നല്ല മനോഹരമായ പൂന്തോട്ടങ്ങളും എല്ലാമുള്ള ഒരു വീട് തന്നെയാണ് ഈ വീട്. വിൽക്കാനിട്ടിരിക്കുന്ന ഒരു വീടാണിത്. നമ്മൾ കണ്ടു ആ കുഞ്ഞ് വീട്, രണ്ട് ബെഡ്റൂമുള്ള ആ വീട് വിൽക്കാനിട്ടിരിക്കുന്നത് ഏതാണ്ട് 18 കോടി രൂപയ്ക്കാണ് ആ വീട് വിൽക്കാനിട്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഈ വീടിൻ്റെ വില എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് ഗസ് ചെയ്ത് നോക്കാം അല്ലേ. അത് ആ ചെറിയ 2 ബെഡ്റൂം വീട്, അതും ഇടുങ്ങിയ ഒരു സ്ഥലത്ത് പുറത്തുള്ള ഒരു വീട്, അത്രയത്തിനെ വിൽക്കാനിട്ടിരിക്കുമ്പോൾ ഈ 369 ചർച്ചിൽ അവന്യൂ ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഈ വീട് എത്രയായിരിക്കാം ഇട്ടിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്ന പൈസയാണ് 39,988,000 അല്ലേ. അതായത് $40 million ഈ വീടിന്റെ വില. 40 മില്യൺ, 1 മില്യൺ എന്ന് പറയുന്നത് ഏതാണ്ട് 7 കോടി രൂപയാണ്. 40 മില്യൺ എന്ന് പറഞ്ഞാൽ 280 കോടി രൂപ വിലക്കാണ് ഈ വീട് വിൽക്കാനിട്ടിരിക്കുന്നത്. 280 കോടി രൂപയുള്ള വിലയുള്ള ഈ വീടാണ്. ഈ വീട് എന്ന് പറയുന്നത് 11,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, മനോഹരമായ വീടാണ്. തന്നെയുമല്ല 7 ബെഡ്റൂമും ബാത്റൂമും എല്ലാം ഉണ്ട്. അങ്ങനെ റിനവേഷനൊക്കെ ഉണ്ട്. 1.12 ഏക്കർ, 1 ഏക്കറിൽ കൂടുതൽ സ്ഥലവുമുണ്ട്. അതാണ് സുഹൃത്തുക്കളെ 280 അല്ലെങ്കിൽ ഏതാണ്ട് 300 കോടി രൂപ വിലയുള്ള വീട് പാലോ ആൽറ്റോയിൽ. സുഹൃത്തുക്കളെ, 300 കോടിയോളം വിലയുള്ള വീടാണ് നമ്മൾ അവിടെ കാണുന്നത്. 300 കോടി, ഏതാണ്ട് 300 കോടി രൂപയ്ക്കാണ് ആ വീട് വിൽക്കാനിട്ടിരിക്കുന്നത്. ആ വീട് 1 ഏക്കർ ലോട്ടാണ്. ഒബ്വിയസ്ലി അത് വീടിന്റെ വിലയല്ല 300 കോടി, ആ 1 ഏക്കർ സ്ഥലത്തിന്റെ വിലയാണ് 300 കോടി. ആ വീടിന്റെ തൊട്ടടുത്ത് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. എലിസബത്ത് എഫ് ഗംബിൾ ഗാർഡൻ, ഹിസ്റ്റോറിക് ഹോം ആൻഡ് ഗാർഡൻ എന്നാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ട് ഈ ഗാർഡൻ ഇവിടെ അവർ വെച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പൊ ഈ സ്ഥലത്തിന്റെ വില നോക്ക്. ഇത്രയും സ്ഥലം എനിക്ക് ഒന്ന് ഒരു ഏതായാലും ഒരു 1 ഏക്കറോളം ഇവർക്ക് ഈ ഗാർഡൻ തന്നെ കാണും. അതായത് 300-400 കോടി രൂപ വിലയുള്ള സ്ഥലമാണ് അവരിങ്ങനെ ഗാർഡനായിട്ട് വച്ചിരിക്കുന്നത്, കണ്ടോ? അത് നമുക്ക് പല സ്ഥലത്തും കാണാവുന്നതാണ്. ഈ നാട്ടിലൊക്കെ ഇത്രയും വിലയുള്ള സ്ഥലമായിരുന്നെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് കെട്ടിടങ്ങൾ മാത്രം നിർത്തി വൃത്തികേടാക്കിയനെ. പക്ഷെ ഇത് കണ്ടോ, ഇവിടെ ഒരു മനോഹരമായ ഗാർഡൻ, വലിയ മരങ്ങൾ, വിശാലമായ റോഡ്, തിരക്കൊന്നുമില്ലാത്ത നെയ്ബർഹുഡ്, അങ്ങനെയാണ്. അതാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല് എന്ന് പറയുന്നത്, അമേരിക്കയിലത്തെ സ്റ്റൈല്. അതായത് വീടുകൾ ഇങ്ങനെ പെട്ടിക്കൂട് പോലെ ഉണ്ടാക്കാനൊന്നും ഇവർ സമ്മതിക്കില്ല. അതുപോലെ ഇത് എങ്ങനെയാണ് ഇത് ഗാർഡൻ ആയതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്തിട്ട് ഗാർഡനായിട്ട് ഇരിക്കട്ടെ എന്ന ബില്ലോ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സ്ഥലത്ത് പോലും വളരെ ഒരു തിരക്കുമില്ലാണ്ട് വീടുകൾ ഇങ്ങനെ വച്ചിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്.